ഹായ് ഓൾ, എല്ലാവർക്കും ടെക്യുമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള വൺ പ്ലസ് നോഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് റൂമേഴ്സിൻ്റെയും എക്സ്പെക്ടേഷൻസിൻ്റെയും ഇടയ്ക്ക് ജൂലൈ 21, 2020 വൺ പ്ലസിൻ്റെ നോഡ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്യുന്നത്. ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നുമാണ് നമുക്ക് വൺ പ്ലസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ബോക്സ് നോക്കാം. മുൻപത്തെ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അട്രാക്റ്റീവും എലഗന്റും ആയിട്ടുള്ള ഒരു ബോക്സിംഗാണ് വൺ പ്ലസ് നോഡിന് കമ്പനി നൽകിയിരിക്കുന്നത്. കളർ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രേ കളറും ബ്ലൂ കളറുമാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇനി നമുക്ക് പ്രൈസിംഗ് നോക്കാം. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ മൂന്ന് വ്യത്യസ്ത വേരിയൻസ് ആണ് കമ്പനി ഈ ഒരു മോഡലിന് നൽകിയിട്ടുള്ളത്. 24,999 രൂപയുടെ 6GB 64GB വേരിയന്റും, അതുപോലെ തന്നെ 27,999 രൂപയുടെ 8GB 128GB വേരിയന്റും, ടോപ്പ് മോഡലായ 29,999 രൂപയുടെ 12GB 256GB വേരിയന്റുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഹൈലൈറ്റ്സ് നോക്കാം. 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ. മറ്റേതൊരു സ്മാർട്ട് ഫോണിൽ നിന്നും വൺ പ്ലസ് നോഡിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഫീച്ചറാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഡ്യുവൽ ഫ്രണ്ട് ക്യാമറ ഈ ഒരു ഫോണിന് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. 4 ബാക്ക് ക്യാമറാസ് ആണ് കമ്പനി വൺ പ്ലസ് നോഡിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ളതും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമേജസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 90Hz AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു വിഷ്വൽ ഇമ്പാക്ട് നൽകുവാൻ ഈ ഒരു പ്രൊഡക്റ്റിന് സാധിക്കും. വൺ പ്ലസ് നോഡിന്റെ പ്രോസസർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 765G 2.4 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. ഫോണിന്റെ മുൻവശത്തും പുറകുവശത്തും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ചുകളും പാടുകളും ഒന്നും ഈ ഒരു ഡിവൈസിനെ ബാധിക്കില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അടുത്തായി വൺ പ്ലസ് നോഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് എടുത്തു പറയേണ്ട കാര്യം പ്രോസസ്സറിന്റെ കാര്യമാണ്. സ്നാപ്ഡ്രാഗൺ 765G 2.4 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ് കമ്പനി ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. വൺ പ്ലസിന്റെ തന്നെ മുൻപ് റിലീസ് ചെയ്ത മൊബൈലുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ പെർഫോമൻസ് കുറവാണ് ഈ ഒരു ഫോണിൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മുൻപിറങ്ങിയ മോഡലുകളിലൊക്കെ സ്നാപ്ഡ്രാഗൺ 855 ആയിരുന്നു അവർ നൽകിയിട്ടുള്ള പ്രോസസ്സർ. പക്ഷേ ഇവിടോട്ട് വരുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 765 ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഗെയിമേഴ്സിനെ സംബന്ധിച്ച് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം പെർഫോമൻസ് ലെവൽ കുറഞ്ഞു നിൽക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അടുത്തായിട്ട് സെൽഫി ക്യാമറയുടെ ഒരു സെഷനിലേക്ക് പോകണമെങ്കിൽ സെൽഫി ക്യാമറ വെച്ചിരുന്ന ഒരു പൊസിഷന്റെ ഒരു കാര്യം, കാരണം നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഏരിയ നമുക്ക് മാറി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോ ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു 3.5mm ജാക്ക് ഈ ഒരു ഫോണിൽ വരുന്നില്ല. പകരം നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു സി ടൈപ്പ് പോർട്ടാണുള്ളത്. നമ്മൾ ചാർജിന് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ വൺ പ്ലസ് നോഡിന്റെ ബോഡി എന്ന് പറയുന്നത് മെറ്റാലിക് ബോഡി അല്ല എന്നുള്ള ഒരു കാര്യം കൂടി ആലോചിക്കുക. ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഒരു ആവറേജ് യൂസറിന്, ഗെയിമർ ഒന്നും അല്ലാത്തൊരു സാധാരണ യൂസറിന് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5G ഒക്കെ ഉള്ള വളരെ മികച്ച ഒരു ഫോണാണ് വൺ പ്ലസ് നോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേടിക്കുമ്പോൾ എപ്പോഴും ഹൈ വേരിയൻ്റായുള്ള 12GB 256GB ഉള്ള വേരിയൻ്റിനെ മേടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു അപ്ഗ്രഡേഷൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. ഒരു മൊബൈൽ ഡിവൈസ് മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് കമ്പാരിസണും കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം മാത്രം മേടിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.